നമസ്കാരം. ആയുർ രേഖയിലേക്ക് സ്വാഗതം. മരുന്നുകളുടെ പാർശ്വഫലങ്ങളാണ് ഇന്ന് ആയുർ രേഖ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റും അക്കാഡമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയുടെ കേരള പ്രസിഡന്റുമായ ഡോക്ടർ ബിജയരാജാണുള്ളത്. നമസ്കാരം ഡോക്ടർ, ആയുർ രേഖയിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങളുണ്ടോ? ഉണ്ടായിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഏത് മരുന്നിനും മാത്രമല്ല, നമ്മൾ സേവിക്കുന്ന ഏത് വസ്തുവിനും പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ എണ്ണ മുഖ്യ ഫുഡ്സിലുണ്ടായിരിക്കും. അപ്പോൾ ആ എണ്ണ കാരണം ഫുഡിന് പോലും കൊളസ്ട്രോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡ് എഫക്ട്സും മോശമാണോ ഉള്ളതുണ്ടോ? ചില സൈഡ് എഫക്ട്സ് നല്ലതുണ്ടായിരിക്കാം. എല്ലാ സൈഡ് എഫക്ട്സും മോശമാണെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ഡിപ്രഷൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ചില മരുന്നുകൾ കൊടുക്കും. പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പിന്നെ ചുമയ്ക്കും പറയാണ്ട് മൂത്രം പോവും. അപ്പോൾ അങ്ങനത്തെ ചില മരുന്നുകളുണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് ചില കണ്ടീഷൻസിൽ എഫക്റ്റായിട്ട് യൂസ് ചെയ്യാം. ചില ഡിപ്രഷന് കൊടുക്കുന്ന മരുന്നുകൾ ഈ മൂത്രത്തിൻ്റെ പോക്ക് കുറച്ച് കുറയ്ക്കും, അല്ലെങ്കിൽ അത് പിടിച്ചു വയ്ക്കാൻ കുറച്ച് സഹായിക്കും. അപ്പോൾ ബുക്സിൽ അത് സൈഡ് എഫക്ട്സിൽ വരുന്നുണ്ടെങ്കിലും ഇൻ പ്രാക്ടീസ് നമ്മളത് നല്ലൊരു എഫക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരേ മരുന്ന് തന്നെ ഇപ്പം പലരും യൂസ് ചെയ്യുമ്പോൾ പല സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവാറ്. അതെ, അതെന്തുകൊണ്ടാണ്? ഈ മരുന്നുകൾ നമുക്ക് ബ്രോഡായിട്ട് അറിയാം ഇന്ന രീതിയിലാണ് ആക്ഷൻ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മുടെ കയ്യിൽ അല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഫുള്ളായിട്ട് അറിവില്ലാത്ത പല കാര്യങ്ങളും മെഡിക്കൽ സയൻസിലുണ്ട്. ഉദാഹരണത്തിന്, ഓരോരുത്തരുടെയും ബോഡി നേച്ചർ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജനറ്റിക് സ്ട്രക്ചർ. അപ്പോൾ ചില കാര്യങ്ങൾ ഈ ജനറ്റിക് സ്ട്രക്ചറാണ് തീരുമാനിക്കുക, ചില കാര്യങ്ങൾ ലക്കാണ് തീരുമാനിക്കുക, ഇൻ അതർ വേർഡ്സ്. അപ്പോൾ ആർക്ക് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് രീതിയിലുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാവും നമുക്ക് മുന്നേ പറയാൻ പറ്റില്ല. പക്ഷേ പഠനങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും മുഖ്യ മരുന്നുകളുടെയും, അറ്റ്ലീസ്റ്റ് മോഡേൺ മെഡിസിൻ മരുന്നുകളുടെ. എന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചിട്ട് ഇന്നെ സൈഡ് എഫക്റ്റ് ഇത്ര ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവാം എന്ന് നമുക്ക് മുന്നേ തന്നെ പറയാൻ പറ്റും. ഇത് എന്ത് വയസ്സിലാണ് മാർക്കറ്റിൽ മെഡിസിൻസ് ഇറങ്ങുക? ആദ്യം മൃഗങ്ങളിലെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞ് പിന്നെയാണ് മനുഷ്യർക്ക് മെഡിസിൻ ആയി മാറുന്നത്. പക്ഷേ അത് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ മരുന്നുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്? ഈ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏത് ഉപയോഗം വരുന്ന വസ്തുവിനുണ്ടായിരിക്കും. ഇപ്പോൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ്സ് നടക്കും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വയറിളക്കുണ്ടായിരുന്നു വരും അങ്ങനെ. അപ്പോൾ ഈ മരുന്നുകൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ പല ഫേസസ് ഉണ്ട്, ഫേസ് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ മൃഗങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മനുഷ്യന്മാരുടെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഹെൽത്തി ഹ്യൂമൻ വോളണ്ടിയേഴ്സും വേണം സാധാരണ ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്രൂവൽ കഴിഞ്ഞിട്ട് ചില രോഗമുള്ള ആൾക്കാരെ അത് ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആക്ച്വലി അലേർട്ടായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല, ഇത് സാധാരണ കമ്പനീസോ അല്ലെങ്കിൽ റിസർച്ച് ബോഡീസോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ രോഗികൾക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് അപ്രൂവ് ആയതിനു ശേഷം അത് മാർക്കറ്റിലേക്ക് ഇറക്കും. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന സ്റ്റേജിന് മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു പക്ഷേ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില മരുന്നുകൾ വളരെ രോഗങ്ങൾ ചുരുക്കം പേർക്ക് ഉണ്ടാവുന്ന രോഗങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 100, 1000 പേരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സാധാരണ രോഗങ്ങൾക്ക് അത് ലക്ഷക്കണക്കിന് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ ഈ പഠനം ചെയ്യണ കാരണമാണ് ഈ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വയ്ക്കേണ്ടത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരുന്ന് നമ്മൾ 1000 പേർക്ക് കൊടുത്തിട്ട് അതിൽ 900 പേരുടെ ജീവൻ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ, അതിൽ ഒരാൾക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ആ സൈഡ് എഫക്റ്റ് എപ്പോഴും ഡേഞ്ചറസ് ആവണമെന്നില്ല. അതേസമയം ഈ രോഗം ചിലപ്പോൾ ഡേഞ്ചറസ് ആയിരിക്കാം. അപ്പോൾ 1000 പേർക്ക് മരുന്ന് കൊടുത്ത് 900 പേരുടെ ജീവിതം ഇമ്പ്രൂവ് ആയി, അതിൽ ചിലപ്പോൾ ശരിക്കും ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ള സിറ്റുവേഷൻ ഒരു 10 or 20 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 20 പേരെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം നമ്മൾ ഒരാൾക്ക് ഒരു അലർജിയോ അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് അത്ര വലിയ സൈഡ് എഫക്റ്റ് ആയിട്ട് കൂട്ടില്ല. പിന്നെ സീരിയസ് ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒരു പക്ഷേ 10,000-ക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കോ, അല്ലെങ്കിൽ എന്നുവെച്ചാൽ അത്രയും ചെറിയൊരു എമൗണ്ടിൽ ശരിക്കും നടക്കുള്ളൂ. പക്ഷേ ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും ആ ഡോക്ടറെ തന്നെ നേരത്തെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് മരുന്ന് ഒരു പക്ഷേ മാറ്റാൻ പറ്റും, ആ സൈഡ് എഫക്റ്റ് നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ രോഗം ട്രീറ്റ് ചെയ്യാണ്ട് വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ എൻഡിങ് അത്ര പ്ലസൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ റിസ്ക്കും ബെനിഫിറ്റും വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനീസ് മാർക്കറ്റിൽ മരുന്ന് ഇറക്കുന്നത്. കോളർ ഉണ്ട് ഡോക്ടർ. ഓക്കെ, ഫൈൻ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? സംസാരിച്ചോളൂ ബാബു. എന്ത് ഗുളിക കഴിക്കുന്നത്?
ഓക്കെ ഫൈൻ. ഓക്കെ, ഇതൊരു വളരെ കോമൺ ചോദ്യമാണ്. ബി പിയോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ശരി. ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറൊക്കെ ഡാമേജായി പോകുമെന്നുള്ളത്. അപ്പോൾ ഇതിൽ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബി പി ഈ പറഞ്ഞ ഉദാഹരണം തന്നെ 100 പേർക്ക് ബി പി ഉണ്ടെങ്കിൽ നമ്മൾ 100 പേരും ട്രീറ്റ് ചെയ്യാൻ നോക്കും. കാരണം ആ ബി പി കാരണം ചിലപ്പോൾ ഈ 100-ൽ നിന്ന് 10-20 പേർക്ക് ഐതർ ഹാർട്ട് പ്രോബ്ലംസോ അല്ലെങ്കിൽ ബ്രെയിൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ രക്തോട്ടം സംബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു വരാം. ഓക്കെ, അപ്പോൾ ഈ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഈ 10-20 എന്നുള്ള നമ്പർ കുറഞ്ഞിട്ട് 1-2 പേർക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മരുന്ന് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരാൾക്കൊക്കെ ചിലപ്പോൾ സീരിയസ് സൈഡ് എഫക്റ്റ് നമ്മൾ കാണുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാർ എന്ന് പറയണമെങ്കിൽ ലക്ഷക്കണക്കിന് ഡോസസ് ഉണ്ടായിരിക്കും മരുന്നിൻ്റെ. അപ്പോൾ അത്രയും ചെറിയ ഇൻസിഡൻസ് ആണ് ഈ മരുന്നിൻ്റെ സീരിയസ് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ ഡോക്ടേഴ്സിനെ, നിങ്ങളുടെ ഫാമിലി ഡോക്ടറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിരം കാണിക്ക ഡോക്ടർ നിങ്ങൾ ഇടയ്ക്ക് റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ കൊണ്ടോ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. ആ സമയം വരുമ്പോൾ മരുന്ന് മാറ്റാനും കഴിയും. അപ്പോൾ നല്ലൊരു കാരണമില്ലാണ്ട് ഈ മരുന്നുകൾ മാറ്റാൻ പാടില്ല. പിന്നെ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതിനേക്കാളും അധികം ചിന്തിക്കേണ്ടത് ഈ രോഗത്തിൻ്റെ മോശം എഫക്ട്സ് ആണ്. ഇപ്പൊ ബി പി ട്രീറ്റ് ചെയ്യാണ്ട് കിഡ്നിയോ അല്ലെങ്കിൽ ബ്രെയിനോ അല്ലെങ്കിൽ ഹാർട്ടോ ഡാമേജ് വരാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ 3-4 മരുന്ന് വേണ്ടി വരും ലൈഫ് ലോങ്. അതിന് പകരം ഇപ്പോഴേ തന്നെ നമ്മൾ പ്രിവെൻഷൻ എടുത്തിട്ട് ഈ മരുന്ന് കഴിച്ചിട്ട് ഈ പ്രോബ്ലംസ് 10-20-30 വർഷം ഡിലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അത്ര വലിയ പ്രശ്നമായിരിക്കില്ല. ബാബു വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോളറും കൂടി ഉണ്ട്. ഹലോ 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 സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഹലോ ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനു തോമസ്. ഞാൻ വിളിച്ചത് എന്റെ മദറിന് ഡയബറ്റിക് പേഷ്യന്റ് ഫോർ 20 ഇയേഴ്സ്. ഓക്കെ. റൈറ്റ് നൗ ഹി ഈസ് ഈറ്റിംഗ് ഗ്ലൂക്കോമൺ ജി പി ടു. ഹൈലി ഡയബറ്റിക്. അപ്പൊ ഈ മരുന്ന് മാറ്റി ഇൻസുലിൻ എടുക്കുന്നതാണോ നല്ലത് അതോ മരുന്നിലെയാണോ നല്ലത്? ഓക്കെ, എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്? 20 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഷുഗർ കൺട്രോള് ഏകദേശം എങ്ങനെയുണ്ട്? നല്ലതാണോ, മീഡിയം ആണോ, മോശമാണോ? അല്ല അല്ല, ഷുഗർ കൺട്രോൾ വേരി ചെയ്യും. ചിലപ്പോൾ ഫാസ്റ്റിംഗ് 200 ആയിരിക്കും, ചിലപ്പോൾ ഷൂട്ട് അപ്പ് 300. ഓക്കെ, റൈറ്റ്. നോക്കി, ഈ ഡയബറ്റീസിൽ നമ്മൾ സമയം കൂടുന്തോറും ആ ഡയബറ്റീസ് കാരണമുള്ള മോശം എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ എപ്പോഴും നല്ലത് എന്ത് മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ഇൻസുലിൻ എടുത്തിട്ടോ ഈ ഷുഗറിനെ എപ്പോഴും ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോമെറ്റ് GP2 അതിൻ്റെ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിൽ രണ്ട് മരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അതിൽ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഒരു മരുന്ന് നമ്മുടെ ബോഡിയിലത്തെ ഇൻസുലിൻ ലെവൽ കൂട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഈ ഫസ്റ്റ് പറഞ്ഞ മരുന്നുകൊണ്ട് വയറിന് ചിലക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു വരാം. ഈ ഇൻസുലിൻ കൂട്ടുന്ന മരുന്നുകൊണ്ട് ഇൻസുലിൻ ചിലപ്പോൾ ഓവറായിട്ട് അല്ലെങ്കിൽ ഫുഡ് ഡിലേ വരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയിരുന്നു വരാം. ഇതൊക്കെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അറിയാവുന്ന സൈഡ് എഫക്ട്സ് ആണ്, പ്രിവെന്റബിൾ സൈഡ് എഫക്ട്സ് ആണ്. ഓക്കെ, നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഇൻസുലിൻ എടുക്കണമെന്നാണ്. ഇപ്പോൾ ഇൻസുലിൻ ആണ് ഡയബറ്റീസിന് ഏറ്റവും ഷുവർ ഡ്രഗ്. എന്ത് സിറ്റുവേഷനിൽ ആര് എത്ര ഷുഗർ ആയിട്ട് വരാണെങ്കിലും ഇൻസുലിൻ കൊടുക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസുലിനും അതിൻ്റെ മറ്റേ വശമുണ്ട്. ഇൻസുലിൻ ഡോസ് ഓവർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഡിലേ വരാണെങ്കിൽ ഷുഗർ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇൻസുലിൻ കാരണം ലോങ് ടേമിൽ ചിലപ്പോൾ വെയിറ്റ് കൂടി എന്ന് വരാം. ആ വെയിറ്റ് കൂടുന്ന കാരണം പിന്നെ സെക്കൻഡറി ആയിട്ട് ചില പ്രോബ്ലംസ് വന്നു എന്ന് വരാം. പക്ഷേ അതെ, അത് ലോങ് ഡ്യൂറേഷൻ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ ഈ നെർവ്സിനെ ചിലപ്പോൾ അത് എഫക്ട് ചെയ്തെന്ന് വരും. അത് കാരണമാവാനുള്ള സാധ്യത കാണുന്നത്. ഒരു ഒരു കാരണം അതായിരിക്കാം. വേറൊരു കാരണം വെയിറ്റ് ഓവർ ആണെങ്കിലോ അല്ലെങ്കിൽ എക്സസൈസ് കുറയാണെങ്കിലോ. ആ ഓക്കെ, അപ്പൊ കാലിന്റെ എക്സസൈസ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി ആ വേദന കുറഞ്ഞു കിട്ടും. എനിക്ക് പരിശോധിക്കാണ്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം കാണിക്കുന്ന ഫാമിലി ഡോക്ടർ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ ഈ കാര്യം. ഡയബറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ജനറൽ മെഡിസിൻ ഡോക്ടർ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സ് അറിയില്ലെങ്കിൽ അവരോട് ചോദിച്ചാലും മതി. അത് ഷുഗേഴ്സ് അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സാധ്യത ഉണ്ടായിരിക്കും. അതാണ് കാല് മുഖം പോലെ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും കാല് ക്ലീൻ ആയി വയ്ക്കുക. അല്ല എന്നല്ല, എല്ലാ മെഡിസിൻസിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ സൈഡ് എഫക്റ്റിനേക്കാളും അധികം ആ രോഗം കൺട്രോൾ ചെയ്യാണ്ട് വിടാണെങ്കിലുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഡോക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ടത് മരുന്ന് വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്ന്.
ഈ പറഞ്ഞ ലെവലിൽ ഷുഗേഴ്സ് ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഗുളിക കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസുലിൻ ഇൻസുലിൻ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരിക്കും. ഓക്കെ, ഫാസ്റ്റിംഗ്. ഓക്കെ ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മൾ സാധാരണ കഴിക്കുന്ന പനി, കോൾഡ് അല്ലെങ്കിൽ നടുവേദന, അതിനൊക്കെ വേദനയ്ക്കുള്ള ഗുളികകൾ അല്ലെങ്കിൽ പറ്റുന്ന ഓയിൻമെന്റ്സ്, ഇവയ്ക്കൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഓ, തീർച്ചയായിട്ടുണ്ട്. ഇൻഫാക്റ്റ് പലർക്കും അറിയാത്തൊരു കാര്യം, ഈ പനിക്ക് കഴിക്കുന്ന പാരസെറ്റമോളിൽ ഒരു വളരെ റേ സൈഡ് എഫക്റ്റ് പനി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു വരാം. അപ്പം താല്പര്യം അതുതന്നെയാണ്, എല്ലാ വസ്തുക്കൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും. എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ചേർത്താനുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ തെറ്റിയ വഴിക്ക് പോയിന്ന് വരും. അപ്പം ഈ ഈ ബെനിഫിറ്റ്സ് ആർ ഓൾവേസ് ഹയർ ദൻ ദ റിസ്ക്സ് എന്നുള്ള കാര്യം ഓർമ്മ വെച്ചാൽ. ഈ ആന്റിബയോട്ടിക്സ് അത് ഇതിന് പാർശ്വഫലങ്ങൾ കൂടുതലാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരിലുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പലർക്കും പേടിയോ അല്ലെങ്കിൽ മടിയോ ആണ്. ഇത് സത്യമാണോ? ഈ ആന്റിബയോട്ടിക്സിന് സൈഡ് എഫക്ട്സ് കൂടുതലുണ്ടോ? ആന്റിബയോട്ടിക്സിന് ബാക്കി മെഡിസിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് കുറച്ച് അധികം ഉണ്ടായിരുന്നു വരാം. കാരണം ആന്റിബയോട്ടിക്സ് അണുക്കളെ നശിപ്പിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്കൊരു അണുബാധ ഉണ്ടെങ്കിൽ ആ അണുക്കളെ നശിപ്പിക്കാൻ ആന്റിബയോട്ടിക്സ് പല സിറ്റുവേഷൻസിലും കൊടുത്തേ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വയറിളക്കോ അല്ലെങ്കിൽ ഒരു ക്ഷീണം ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അതൊരു അതിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു അൺപ്ലസൻറ്റ് ഇഫക്റ്റായിട്ട് കരുതിയേ പറ്റൂ. പക്ഷെ വേറൊരു കാര്യം, ഇപ്പോൾ പനിക്കോ അല്ലെങ്കിൽ ജലദോഷത്തിന് കഴിക്കുന്നതിനേക്കാളും പലപ്പോഴും യൂസേജ് അധികം ഈ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കാം. അതിന് പല കാരണങ്ങളുമുണ്ട്. ചില ആൾക്കാർ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് ചോദിച്ചു വാങ്ങും, ചിലർ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇൻഫർമേഷൻ എടുത്തിട്ട് മിസ്യൂസ് ചെയ്യും ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഓവറോൾ യൂസേജ് ബാക്കി ചില മരുന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹയർ ആയിരിക്കും കമ്പയർ ടു ദ എഫിക്കസി. ഇപ്പോൾ ബി പിന്നെ മെഡിസിൻ ലോങ് ആയിട്ട് കഴിക്കുന്നതും ആൻറ്റിബയോട്ടിക് രണ്ടാഴ്ച കഴിക്കുന്നതിലും അതിൻ്റെ ഡ്യൂറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. ആൻറ്റിബയോട്ടിക് അങ്ങനെ സാധാരണ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് ഇല്ലാണ്ട് കഴിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നോക്കുന്ന കാരണമായിരിക്കും ഈ ആൻറ്റിബയോട്ടിക് സൈഡ് എഫക്റ്റ് അധികം ഉണ്ട് എന്നുള്ളൊരു ധാരണ വരുന്നത്. രണ്ടാമത്, ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു കാരണം കാണും, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു വരും അല്ലേ. അപ്പോൾ സാധാരണ ഡോക്ടേഴ്സിനെ കാണുമ്പോഴേക്കും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻറ്റിബയോട്ടിക് നമ്മൾ രണ്ടാം ദിവസം തുടങ്ങും. ഈ ഇൻഫെക്ഷൻ ഫസ്റ്റ് മൂന്നോ നാല് ദിവസം കൂടി കൂടി വരുന്ന സ്റ്റേജ് ആയിരിക്കും പലപ്പോഴും. അപ്പോൾ ആ ഇൻഫെക്ഷൻ കൂടിയ കാരണം നമുക്ക് കുറച്ച് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇഫക്ട്സ് ഒക്കെ തോന്നിക്കും. ആ സമയത്ത് കോയിൻസിഡൻറ്റിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിന്ത നേരെ പോവുക, ആ ആൻറ്റിബയോട്ടിക് തുടങ്ങിയ കാരണം ഈ ബുദ്ധിമുട്ടൊക്കെ കൂടുന്നതായിരിക്കും. അതെപ്പോഴും ശരിയാവണമെന്നില്ല. ആയുർരേഖയിൽ ഇനിയൊരു ഇടവേളയാണ്. ആയുർരേഖ തുടരുന്നു. ഡോക്ടർ, ഒരു മരുന്നിന് പാർശ്വഫലം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് സൈഡ് എഫക്റ്റിന് സംശയം തോന്നി തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാര്യം ഓർമ്മിക്കേണ്ടത് നമ്മൾ പാനിക് ആവാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് ഒരു വെപ്രാളം പോലെ ആവാൻ പാടില്ല. കാരണം അതിൽ പല ആൾക്കാരും മുമ്പേ തന്നെ ഊഹിക്കും ഇത് ഇത് തന്നെയാണ്, വേറൊന്നായിരിക്കില്ല എന്നുള്ളൊരു ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടായിരിക്കും. അത് ശരിയാവണമെന്നില്ല. നമ്മൾ കാമായിട്ട് അങ്ങനെ സംശയം സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളും. എന്നിട്ട് ആ എഴുതിയ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ തന്നെ ഒന്ന് കാണിക്കുക. എന്നിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്യുക വേണ്ടേ ഇത് ഇതായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കുമോ എന്നുള്ളത്. കാരണം ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ, ഫീവർ വിത്ത് റാഷ്, പനിയുടെ കൂടെ ഒരു ചൊറിച്ചിൽ, പല രോഗങ്ങളും ഉണ്ടായിരുന്നു വരാം. അപ്പോൾ പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് സാധനം മുഖ്യ ഡോക്ടേഴ്സും പാരസെറ്റമോളും മാത്രമേ കൊടുക്കൂ, അല്ലെങ്കിൽ നമ്മൾ അതന്നെ കഴിക്കൂ. അപ്പോൾ ഈ പനിയുടെ പിന്നാലെ തന്നെ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഒരു റാഷ് ഉണ്ടായിരുന്നു വരും. അത് ആ പനീര് അല്ലെങ്കിൽ ആ വൈറസിൻ്റെ രോഗം കാരണം ഉണ്ടാവുന്ന റാഷ് ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു മരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത നേരെ ആ മരുന്നിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ഒരു ഡിസിഷനാണ്. ചില മരുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ലൈഫ് ലോങ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഭാവിയിൽ ചിലപ്പോൾ കുറഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ തോന്നുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാണ്ട് അതിന് പകരം ഇതിനറിവുള്ള ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ മാത്രം കണ്ടിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടേ. പിന്നെ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ട്, നല്ല വയറിളക്കം അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ക്ഷീണം വന്നു അല്ലെങ്കിൽ നല്ല ചൊറിച്ചിൽ വന്നു ബോഡി മൊത്തം, ശ്വാസം മുട്ട്, അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ എന്ത് മരുന്നാണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കാം. അതും പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറെ തന്നെ കാണിക്കണം. കാരണം ആ ഡോക്ടർക്ക് അറിയായിരിക്കും എന്ത് കാരണം കൊണ്ട് ഈ മരുന്ന് കൊടുത്തു എന്നുള്ളത്. നമ്മൾ ഡോക്ടറെ മാറ്റി കാണിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ട്രാക്ക് ചേഞ്ച് ആയി വരും ഇങ്ങനത്തെ ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മളൊരു കാം മൈൻഡ് ആയിട്ട് വേണം ഇതിനെ ഡീൽ ചെയ്യാനായിട്ട്, റാദർ ദാൻ ഗെറ്റിംഗ് പാനിക്ക്. ഓക്കെ, ഡോക്ടർ കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ആലപ്പുഴ ജില്ലയുടെ തൊക്കേ അറ്റമുള്ള ഒരു വില്ലേജിൽ നിന്നാണ് വിളിക്കുന്നത്.
2008 എന്റെ ഹാർട്ടിന്റെ വാൽവ് മാറ്റി വെച്ചതാണ്. അപ്പൊ മെഡിസിന് ഒരു 3 വർഷം ക്ലോപ്രിമോക്സ് AP 150 കഴിച്ചു. കഴിച്ച് 3 വർഷം കഴിഞ്ഞപ്പോ അൾസറായി. പിന്നെ അൾസറിന് എൻഡോസ്കോപ്പി 6 മാസത്തോളം അതിന്റെ ചികിത്സ ഉള്ളത്. അത് കഴിഞ്ഞ് മരുന്ന് വീണ്ടും മാറി ക്ലോട്ടിൽഡോഗ്രൽ, അത് 2 വർഷം കഴിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ മൂത്രഗ്രന്ഥിക്ക് വീക്കമായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ ഇത്രയേറെ മാരകമായ ഈ സൈഡ് എഫക്ട് ഉള്ള ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഇതിന് പറയുന്നില്ല, കഴിച്ചു കഴിയുമ്പോ പറയുമ്പോ ഇത് ഇതുകൊണ്ടുണ്ടായതാണ്. അതെ, ഇത് എന്തുകൊണ്ടാണ്? അതെ, നമുക്ക് ആ ഹാർട്ടിന്റെ വാൽവ് റിപ്പയർ ചെയ്ത സർജറി ആ സമയത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടായിരുന്നു? അതിന്റെ ഇമ്പോർട്ടൻസ് അവിടുത്തെ മരുന്ന് കഴിച്ച് പിന്നെ 3 മാസത്തോളം കഴിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല, ഞാൻ സർജറിയുടെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടായിരുന്നു? സർജറി ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ ഫലം? അല്ല, സർജറി ചെയ്തതിനെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. അതെ, നിങ്ങളുടെ ചോദ്യം മനസ്സിലായിട്ടോ? ആ കാര്യം വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, വളരെ കറക്റ്റ് ആണ്, അതിൽ യാതൊരു തെറ്റുമില്ല, വളരെ റൈറ്റ് ട്രാക്കിലാണ് നിങ്ങളുടെ ചിന്ത പോകുന്നത്. നോക്ക്, ഹാർട്ടിന്റെ സർജറി ചെയ്തപ്പോ വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ വളരെ ഒരു മേജർ സർജറിയാണ്. അപ്പൊ വാൽവ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം കട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാൽവിനോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഉള്ളിൽ ബാക്കി രക്തവാഹിനികൾക്ക് ബ്ലോക്ക് വന്നു എന്ന് വരും. അപ്പൊ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ചുരുങ്ങി തന്നെ 1 വർഷം കൊടുക്കാറുണ്ട് മുഖ്യ കേസസിലും. അത് മാത്രമല്ല, അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള രക്തം തിന്നാക്കണ മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നു എന്ന് വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ സർജറീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 പേർക്ക് ഈ ആസ്പിരിനോ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രലോ കൊടുക്കുകയാണെങ്കിൽ 3-4 പേർക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടായി എന്ന് വരാം. അത് ശരിയാണ്. അതെ, നമ്മൾ കേട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് പറയുകയാണെങ്കിൽ നമ്മളോട് ഇതേ കാര്യം തന്നെ സംഭവിച്ചെന്ന് പറയുന്ന ആൾക്കാർ ശരിയായിട്ടും അധികം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രോഗികൾ മാത്രമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അതേക്കാളും ഫാർ ബിഗർ നമ്പേഴ്സ് എടുക്കും, കുറെ അധികം നമ്പേഴ്സ് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അനുഭവത്തിൽ ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് നമുക്ക് ഫ്രാങ്ക് ആയിട്ട് തിരിച്ച് ഫീഡ്ബാക്ക് തരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി 3-4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് 100 ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തോന്നും ഈ 5 പേര് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ വലിയൊരു സൈഡ് എഫക്ട് ഉണ്ടായെന്നാണ്. അതൊന്ന്. രണ്ടാമത്തത്, ആ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ അല്ലെങ്കിൽ സർജറിയുടെ ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ സമയത്ത് വളരെ ഹൈ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 10 വർഷം ലൈഫ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ലൈഫ് അത്ര കിട്ടില്ലായിരുന്നു. അപ്പൊ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏതാണ് ശരി അതാണ് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്, അത് ആ സമയത്ത് ചെയ്തേ പറ്റൂ. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ സൈഡ് എഫക്ട് വരുമ്പോൾ നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരാറുണ്ട്. എനിക്കും പേഷ്യൻസ് ഉണ്ട് അങ്ങനെ തന്നെ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ട്രീറ്റ്മെന്റിന്റെ ചെറിയൊരു റിസ്കിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്തേ പറ്റൂ. ബൈ ചാൻസ് ഓർ ബൈ ബാഡ് ലക്ക് നമുക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ മരുന്ന് നിർത്തിയേ പറ്റൂ. ആ മരുന്ന് നിർത്തണതിന്റെ റിസ്കും ഈ മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഹൈ ആണ്. ആക്ച്വലി ഇപ്പൊ നിർത്തിയിട്ടില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ അതെ അതെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇനി അടുത്ത? യൂറിന്റെ പ്രശ്നം വന്നപ്പോൾ ചില തീരുമാനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ റിസ്കും ബെനിഫിറ്റും വളരെ കെയർഫുൾ ആയിട്ട് വേ ചെയ്തിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. ക്ലോപ്പിഡോഗ്രല് നിർത്തിയിട്ട് അഥവാ നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും വലിയ പ്രോബ്ലം, റാദർ ദൻ ചെറിയൊരു ഇങ്ങനത്തെ ലോങ് ടേം ഇഷ്യൂസ്. ഇല്ല, ഈ കാര്യത്തിൽ ഈ ക്ലോപ്പിഡോഗ്രലിന്റെ ഇഫക്റ്റ് തന്നെയാണ് അതിന്റെ സൈഡ് എഫക്ട്. രക്തം കട്ടി കുറയാൻ വേണ്ടിട്ട് നമ്മൾ ക്ലോപ്പിഡോഗ്രല് കൊടുക്കുന്നത്. ആ രക്തം കട്ടി കുറയണ കാര്യം തന്നെയാണ്, എവിടെയെങ്കിലും ചെറിയൊരു അൾസർ ബ്ലീഡ് വരാണെങ്കിൽ രക്തം അവിടെ നിന്ന് അധികം പോകണത്. അപ്പൊ നമുക്ക് ഈ ഇഫക്ട്, ഈ സൈഡ് എഫക്ട് ഇല്ലാത്ത മരുന്ന് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എഫക്റ്റും പോലും ഉണ്ടാവില്ല മരുന്നിന്. ആക്ച്വലി അങ്ങനത്തെ മരുന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്തന്നെ അത് എഴുതുള്ളായിരുന്നു. ആസ്പിരിൻ ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് മരുന്ന്. ആസ്പിരിൻ്റെ ബെറ്റർ ഓപ്ഷനാണ് ക്ലോപ്പിഡോഗ്രല്, പക്ഷെ അത് കോസ്റ്റ്ലിയർ ആണ്. അത് കാരണം നമ്മൾ രണ്ടും കൂടി ആദ്യം തന്നിട്ട് പിന്നീട് ഐദർ ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രല് മാത്രം കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ചേട്ടാ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ മോഡേൺ മെഡിസിൻസിനെ മറ്റ് മെഡിസിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കൂടുതലാണോ? അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, മോഡേൺ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ അത്
തൗസൻഡ്സോ അല്ലെങ്കിൽ ലാക്സ് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്റ്റഡി ചെയ്തിട്ടാണ് അത് മാർക്കറ്റിലേക്ക് അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഈ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും വോളണ്ടിയേഴ്സ് ആയിരിക്കും, ഇത് രോഗമുള്ളവരല്ല രോഗമില്ലാത്തവർ. അപ്പോൾ സാധാരണ ഈ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ അതിനെ തറോ ആയിട്ട് അതിൻ്റെ നല്ല വശങ്ങളും മോശ വശങ്ങളും സാധാരണ ഡോക്യുമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ പല തരത്തിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ള കാര്യം ശരിയാണ്, അതിൽ ഓക്കെ. പക്ഷേ ഡോക്ടേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തറോ ആയിട്ട് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പഠനങ്ങൾ നടന്ന കാരണം നമുക്ക് സൈഡ് എഫക്റ്റിനുള്ള കാര്യം മുമ്പേ തന്നെ അറിയാം. അപ്പോൾ പഠനങ്ങൾ നടക്കാത്ത സിസ്റ്റത്തിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ശരിയാവണമെന്നില്ല. സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല എന്നായിരിക്കും അതിൻ്റെ ഒരു പക്ഷെ ശരിക്കുള്ളൊരു ആൻസർ. പിന്നെ ഏത് കേസിലും എന്ത് മരുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് സിസ്റ്റം കൊണ്ടോ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫൈനലി ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഐ സി യുലാണ്, വിച്ച് ഇസ് മോഡേൺ മെഡിസിൻ. അപ്പോൾ സൈഡ് എഫക്റ്റ് അറിയില്ല എന്ന് പറയുന്നതിന് പകരം സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ധരിക്കുന്നത് തെറ്റായിരിക്കും. ഓക്കെ, ഈ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് സാർ, എന്താണ് സ്പെഷ്യലൈസേഷൻ? ഫാമിലി മെഡിസിൻ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, മുമ്പ് നമുക്ക് ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 1950 വരെ അല്ലെങ്കിൽ 90 വരെയൊക്കെ ഈ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ, ഓരോ ഫീൽഡിൻ്റെ സ്പെഷ്യലൈസേഷൻ വേറിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ബേസിക് ഡോക്ടറിൻ്റെ കോൺസെപ്റ്റ് പതുക്കനെ ഇല്ലാണ്ടായി. എല്ലാം അറിയാം അല്ലെങ്കിൽ എല്ലാം ബേസിക്കായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കോൺസെപ്റ്റ് ഇപ്പോൾ പതുക്കനെ കുറയാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി ആൾക്കാർക്ക് കൺഫ്യൂഷൻസും പിന്നെ തെറ്റായിട്ടുള്ള ട്രാക്കിലുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കൂടാൻ തുടങ്ങി. ഒരാൾക്ക് തന്നെ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ്, വേറെ രോഗത്തിന് വേറെ സ്പെഷ്യലിസ്റ്റും, പിന്നെ മൂന്നാമത്തിന് വേറെ സ്പെഷ്യലിസ്റ്റ്, നാലാമത്തിന് വേറെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഒരു രോഗി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും അവരത് മൂന്ന് നാല് പല ടൈപ്പും ഷീറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ധരിക്കും ഈ ഡോക്ടർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല, മറ്റേ ഡോക്ടർ കാണിച്ച കാര്യം ഈ ഡോക്ടറോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മെഡിക്കേഷൻ എറേഴ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് നമ്മുടെ ഫുൾ A to Z സ്റ്റോറി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തൊട്ട് നമുക്കുള്ള രോഗത്തിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് അതിൻ്റെ മരുന്ന്, അതിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ സാധ്യത വരെ ഫുള്ളായിട്ട് അറിയാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഇതാണ് മുമ്പ് പഴയ ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ തിരിച്ച് വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഒക്കെ ഇതിൻ്റെ കോഴ്സസ് MD ലെവലിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് കോഴ്സ് നടത്തുന്നുണ്ട് പല സെൻറ്റേഴ്സിലും. അപ്പോൾ ആ സ്പെഷ്യലൈസ് തിരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു 80 അല്ലെങ്കിൽ 90% പ്രോബ്ലംസും ഒരു OPD തന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ചെറിയ കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഒരാളായിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എന്ത് ടൈപ്പ് രോഗം, അറ്റ്ലീസ്റ്റ് ബേസിക് അസസ്മെൻറ്റും അതിൻ്റെ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റിലേക്കും ഈ ഡോക്ടേഴ്സിന് ട്രീറ്റ് ചെയ്യാൻ കഴിയാറുണ്ട്. ഇത് എവിടെയെല്ലാം ഉള്ളത് കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് ചില ഹോസ്പിറ്റൽസിലുണ്ട്, ചില ഹൈ നല്ല ഹോസ്പിറ്റൽസ്, കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, ഒന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലുണ്ട് കൊച്ചി, അവിടെ ഉണ്ട്. പിന്നെ ലൂർദ് ഹോസ്പിറ്റലുണ്ട് എറണാകുളത്ത്, അവിടെ ഉണ്ട്. പിന്നെ കോഴിക്കോട് മിംസിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മാനസികമായ രോഗങ്ങൾക്കും ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചില മാനസിക രോഗങ്ങൾക്കുള്ള മരുന്ന് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അപ്പോൾ അതിനുള്ള എങ്ങനെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ്? മാനസികമായിട്ടുള്ള മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് ബാക്കി എല്ലാത്തിനും പറഞ്ഞ പോലെ ഇതിനും ശരിയാണ്. ഇതിൽ നമ്മൾ വേ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു മാനസിക രോഗം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ടെൻഷൻ കാരണം ഒരു സ്ഥലത്ത് പോയി ആരോടും ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല, കൈ വിറയ്ക്കാൻ തുടങ്ങാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ സോഷ്യൽ ലൈഫ് എഫക്റ്റ് ആവാണ്. അപ്പോൾ അതിൻ്റെ മോശം കാര്യങ്ങളാണോ വലിയത്, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഉണ്ടാവാൻ പോണ ചെറിയൊരു ഉറക്കത്തിൻ്റെ സാധ്യതയാണോ വലിയത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ജസ്റ്റ് ഒരു ചെറിയ ടാബ്ലറ്റ് കഴിച്ചിട്ട് അപ്പോഴേക്കും ആങ്സൈറ്റി നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും റിലാക്സേഷൻ എക്സസൈസ് പഠിച്ചിട്ട് ആ ആങ്സൈറ്റി നമ്മൾ റിലീവ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഈ സോഷ്യൽ എംബാരസ്മെൻറ്റിനേക്കാളും ഫാർ ഫാർ ബെറ്റർ. ഓക്കെ. അപ്പോൾ പിന്നെ പഴയ പോലത്തെ അല്ല, ഇപ്പോഴത്തെ അധികം ഇങ്ങനത്തെ ഈ ടൈപ്പ് വരുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കുറവാണ്. മുമ്പത്തെ പോലെ ഇങ്ങനത്തെ എന്ത് വരാണെങ്കിലും നല്ല സ്ട്രോങ് മരുന്നായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ടെക്നോളജി അത്രയും മുന്നേക്ക് വന്നിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറേ കൂടി മുന്നേക്ക് പോയി, ഡ്രഗ്സ് കുറേ കൂടി റിഫൈൻഡ് ആണ്, കുറേ കൂടി റേഞ്ചും വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവാണ്. ഓക്കെ. ആയുർരേഖയുടെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മോടൊപ്പം എത്തിച്ചേർന്ന ഡോക്ടർക്ക് നന്ദി. അതിഥിയുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളും പാലിയംകോട്ടയുടെ കാഴ്ചകളും തെളിമലയാളവും എല്ലാം ചേർന്ന് ഇന്നത്തെ ഇതളുകൾ ഇവിടെ പൂർണ്ണമാകുന്നു.
നാളെ ഞാൻ വീണ്ടും വരും ഇതേ സമയം. ഇതളുകളിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വർത്തമാനങ്ങളും വിശേഷങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ ഇതളുകൾ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം 6950001. ഇമെയിൽ വിലാസം ഇതളുകൾ @ asianetnews.in.